ഹലോ ഫ്രണ്ട്സ്, സ്റ്റേ അറ്റ് ഹോം ബ്രേക്ക് ദി ചെയിൻ എന്ന സ്ലോഗൻ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് ലോക്ക്ഡൗണിൽ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്നും പാലക്കാട്ടേക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ കുട്ടി വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ലോക്ക്ഡൗണിൽ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ശരി, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിലും ശരി, യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അപ്രൂവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. പക്ഷേ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സത്യവാങ്മൂലം സ്വന്തം കൈപ്പടയിൽ എഴുതി കൈവശം വെച്ചു. ഏറെക്കുറെ വിജനമായ വീതികൾ, ശരിക്കും പറഞ്ഞാൽ വിരലെണ്ണാവുന്ന വാഹനങ്ങളെ നിരത്തുകളിലുള്ളൂ. ജനങ്ങളെല്ലാം സുരക്ഷിതരായി സ്വന്തം വീടുകളിൽ ഇരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിജനമായ വീതികൾ. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കേരള പോലീസിനും മറ്റ് അതോറിറ്റീസിനുമാണ്. കാരണം റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് മാത്രമാണ് പലരും അവനവൻ്റെ വീടുകളിൽ ഇരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെല്ലാം വീടുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കോവിഡ് നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് മൂന്ന് സ്ഥലത്താണ് പോലീസ് ചെക്കിംഗ് ഉണ്ടായത്. അതിൽ ആദ്യത്തേത് കൊരട്ടി എത്തിയതോടുകൂടിയാണ് ഉണ്ടായത്. ആ ഒരു ഗ്രൂപ്പിൽ ഒരു 15 പോലീസോളം ഉണ്ടായിരുന്നു. ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കുള്ള പാസഞ്ചേഴ്സിൻ്റെ കൈവശം പോലീസിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സും അതേപോലെ തന്നെ വാലിഡ് റീസൺസും ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം വന്ന സ്ഥലത്തേക്ക് തന്നെ അവർ നമ്മളെ തിരിച്ചയക്കുന്നതാണ്. നമ്മൾ പോലീസുകാരോട് പറയുന്ന സംഭവങ്ങളെല്ലാം ശരിയാണോ എന്ന് അവർ പല രീതിക്കും അന്വേഷിച്ചറിയും. അതിനുശേഷം അവർ കൺവിൻസ്ഡ് ആയെങ്കിൽ മാത്രമാണ് നമ്മളെ യാത്ര തുടരാൻ അനുവദിക്കും. വിശന്ന് വലഞ്ഞ ലോറി ഡ്രൈവേഴ്സിനൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന കേരള പോലീസിനെ പറ്റി ന്യൂസിൽ കണ്ടിരുന്നു. അത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് അവർ പരിശോധിക്കുന്നതിന് കുറച്ച് സമയമെടുത്തു. അതുവരെ നമ്മൾ സർവീസ് റോഡിലേക്ക് വാഹനങ്ങളൊക്കെ നീക്കി ഇട്ടു. അതിനുശേഷം ഒരു വിത്തിൻ 10 മിനിറ്റ്സ് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മളോട് യാത്ര തുടരാൻ അനുവാദം നൽകി. ഇനി ഉണ്ടായിരുന്ന രണ്ട് പോലീസ് ചെക്കിങ്ങും ഇത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചെക്കിങ്ങൊക്കെ വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഓരോരുത്തരും തോന്നിയതുപോലെ അവനവന് ഇഷ്ടമുള്ള പോലെയൊക്കെ ഓരോന്നും ചെയ്യും. അപ്പോൾ ഇത്തരം ചെക്കിങ്ങും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒരു കൺട്രോളിലിരിക്കും. ലോക്ക്ഡൗണിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ഹൈവേയുടെ ഓരത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങളിൽ നിന്നുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. വാലിഡ് റീസൺസ് ഇല്ലാതെ ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇനി വന്ന വേഗത്തിൽ നിങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് തിരിച്ചു പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് സാധ്യമല്ല കേട്ടോ. കാരണം നിങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആരോഗ്യ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിലെത്തും. അതിനുശേഷം 14 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. അതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഇനി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റൂ.